മലയാള ഭാഷയെ ജ്ഞാനപീഠത്തിൽ പ്രതിഷ്ഠിച്ച എംടിയുടെയും അക്കിത്തത്തിന്റെയും ജന്മം കൊണ്ട് ധന്യമായ കൂടല്ലൂരും അമേറ്റിക്കരയും ഉൾക്കൊള്ളുന്ന ആനക്കര കപ്പൂർ പഞ്ചായത്തുകൾ, സാമൂഹ്യ മാറ്റത്തിന്റെ തീ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് തെളിയിച്ച വീട്ടിയുടെയും, ഛത്രവും ചാമരവും സാഹിത്യ ലോകത്തിനു നൽകിയ എം പി ശങ്കുണ്ണി നായരുടെയും മേഴത്തൂർ, സംഘകാലത്തോളം പഴക്കമുള്ള വേദ പഠന ഗ്രാമം പന്നിയൂർ, ജനകീയ ഗുരുകുലമായിരുന്ന കൂടല്ലൂർ മനയുള്ള നാഗപാലേശ്വരി എന്ന നാഗലശ്ശേരി, പന്തിരുകുല പെരുമ പേറുന്ന തൃത്താല, ജൈനകാല നിർമ്മിതികളുടെ ഭൂതകാല സ്മരണയുണർത്തുന്ന കട്ടിൽമാടം, അഷ്ടവൈദ്യ പാരമ്പര്യത്തിന്റെ അവശേഷിപ്പുകൾ, പുരാതന ശിലായുഗ സംസ്കൃതികൾ മണ്ണിൽ അലിഞ്ഞുകിടക്കുന്ന സ്വാതന്ത്ര്യ സമരചരിത്രത്തെ നെഞ്ചിലേറ്റിയ വടക്കത്ത് തറവാടുള്ള ആനക്കര, നിളയും തൂതയും കൈകോർക്കുന്ന കൂട്ടക്കടവ് പുഴയുടെ മറുകര പരുതൂർ പഞ്ചായത്ത്, അങ്ങനെ ചരിത്രവും സംസ്കാരവും ഇടകലർന്ന് ജ്വലിക്കുന്ന പ്രദേശമാണ് തൃത്താല നിയോജക മണ്ഡലം. തൃത്താല സബ് ജില്ലയിലെ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ ഉൾപ്പെടെ 66 സ്കൂളും പട്ടാമ്പി സബ് ജില്ലയിലെ പരുതൂർ പഞ്ചായത്തിലെ 10 വിദ്യാലയങ്ങളുമടക്കം 76 വിദ്യാലയങ്ങളാണ് നിയോജക മണ്ഡലത്തിലുള്ളത്. 11 ഹയർ സെക്കൻഡറികളും ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. ഉന്നത വിദ്യാഭ്യാസത്തിനായി ഗവൺമെന്റ് വിഭാഗത്തിലും എയ്ഡഡ് വിഭാഗത്തിലുമായി 2 കോളേജുകളും നിയോജക മണ്ഡല പരിധിയിൽ വരുന്നു. ഇതുകൂടാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത 3 അൺഎയ്ഡ് കോളേജുകൾ, അംഗീകാരമുള്ള അൺഎയ്ഡഡ് സ്കൂളുകൾ എന്നിവയും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. 3 CDPOമാരുടെ കീഴിലായി 252 അംഗൻവാടികൾ, വിദ്യാലയങ്ങളോട് ചേർന്ന് പ്രീ പ്രൈമറി വിഭാഗവും ഉൾപ്പെടെ വിപുലമായ പ്രീ പ്രൈമറി സംവിധാനവും നിയോജക മണ്ഡലത്തിലുണ്ട്. പ്രീ പ്രൈമറി മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖല വരെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും തൃത്താലയിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി എൻലൈറ്റ്. 2 ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ നിയന്ത്രിക്കുന്ന പ്രൈമറി വിദ്യാലയങ്ങൾ, സാമൂഹ്യനീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അംഗൻവാടികൾ, ഒറ്റപ്പാലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മേൽനോട്ടം വഹിക്കുന്ന ഹൈസ്കൂളുകൾ, റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കീഴിലുള്ള 11 ഹയർ സെക്കൻഡറികൾ, യൂണിവേഴ്സിറ്റികളുടെ നിയന്ത്രണത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേതൃത്വം നൽകുന്ന PECകൾ നിയോജക മണ്ഡലത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ദിശാഗതി നിർണ്ണയിക്കുന്നത് ഇങ്ങനെ അനേകം ഏജൻസികളാണ്. ഭരണഘടനാ മൂല്യങ്ങളിലും സാമൂഹ്യനീതിയിലും മാനവികതയിലും അധിഷ്ഠിതമായ വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും ലഭ്യമാക്കുന്നതിനും വിദ്യാലയങ്ങളെ അക്കാദമികമായും ഭൗതിക തലത്തിലും മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനും ലക്ഷ്യം വെച്ചുള്ള പ്രോജക്റ്റാണ് എൻലൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പരിപാടി. തൃത്താലയിലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രതീക്ഷകളുടെ പൊൻതിളക്കം. കിഫ്ബിയുമായി സഹകരിച്ച് 49.42 കോടി രൂപയുടെ വികസനം നടന്നു. 8 സ്കൂളുകൾക്ക് പുതിയ കെട്ടിടമായി. തൃത്താല കോളേജിന് 8.6 കോടിയുടെ പുതിയ ബ്ലോക്ക്. സ്കൂളുകൾ ഇനി സ്വന്തം ബസ്സിൽ കുട്ടികളെ വിദ്യാലയത്തിലെത്തിക്കും. നാല് അംഗനവാടികൾക്ക് പുതിയ കെട്ടിടം. പ്രതീക്ഷയുടെ പ്രെഡിറ്റ് ജനകീയ സ്കോളർഷിപ്പ് 100 കുട്ടികൾക്ക്. വിദ്യാഭ്യാസ മേഖലയിൽ മൈക്രോ പ്ലാനിംഗിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന ഈ ദൂരക്കാഴ്ചയുള്ള സ്കോളർഷിപ്പ് ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കി വരുന്നു. ഇത് തൃത്താലയുടെ തനത് പരിപാടിയാണ്. ഒരു സാധാരണ കുടുംബത്തിലെ ഉള്ള ഒരു കുട്ടീനെ സംബന്ധിച്ച് ഈ +1 +2 കാലഘട്ടത്തിലെ പഠന ചിലവ് എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതിലേക്ക് എന്നെ സഹായിച്ചത് ഈ എൻലൈറ്റിന്റെ പ്രെഡിറ്റ് സ്കോളർഷിപ്പ് ആണ്. എൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങളില് എൻ്റെ വിദ്യാഭ്യാസ ചെലവില് ഈ പ്രെഡിക്റ്റ് സ്കോളർഷിപ്പ് വളരെ വലിയൊരു കൈത്താങ്ങാണ്. എന്നെ പോലെ തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് ഈ പ്രെഡിക്റ്റ് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. എന്നെ പോലെ തന്നെ അവർക്കും അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വീട്ടുകാരനെ അധികം ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം
ഒരു സ്കോളർഷിപ്പില് ഒരു പ്ലസ് വൺ പ്ലസ് ടു കാലത്തെ വിദ്യാഭ്യാസ പഠനം നടക്കുക എന്ന് പറയുമ്പോൾ അതില് ഒരുപാട് സന്തോഷമുണ്ട്. ഈ പ്രെഡിക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്കോളർഷിപ്പ് എന്നതിലുപരി പ്ലസ് ടുവിന് ശേഷം ഞങ്ങളുടെ ഭാവി എന്താകണമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ധാരാളം കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ, പിന്നെ അതുപോലെ പ്രഗത്ഭരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ സെക്ഷൻ, പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നീന്തൽ ക്ലാസ്, നീന്തൽ പരിശീലനം, ഇങ്ങനെ ധാരാളം പദ്ധതികൾ ഈ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. എൻലൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ പ്രീ പ്രൈമറി മുതൽ കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ വരെ വിവിധ പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തത്. ജോബ് എക്സ്പോ, സമഗ്ര രക്ഷാകർതൃ പരിശീലനം, പ്രോജക്ട് ഗണിതം, നീന്തൽ പരിശീലനം, സമഗ്ര കായിക വികസന പദ്ധതി എന്നിവ അവയിൽ ചിലതാണ്. നമസ്കാരം. തൃത്താല നിയോജക മണ്ഡലത്തിലെ ബഹുമാനപ്പെട്ട MLA മന്ത്രിയുമായ ശ്രീ MP രാജേഷ് അവർകളുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരുപാട് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ എൻലൈറ്റ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ 2 വർഷങ്ങളായി അദ്ദേഹം നടത്തി വരികയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പ്രെഡിക്റ്റ് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന പദ്ധതി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, പഠന മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പ് തീർത്തും മാതൃകാപരം തന്നെ എന്ന് പറയാനായിട്ട് കഴിയും. നമുക്കറിയാം, പ്രത്യേകിച്ചും നിലയോരത്ത് താമസിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ ഒരുപാട് മുങ്ങി മരണങ്ങളും മറ്റും സംഭവിക്കുന്നൊരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള നമ്മുടെ സമൂഹത്തിലെ മക്കളെ രക്ഷപ്പെടുത്തുന്നതിന് ഏറ്റവും നല്ലൊരു മാർഗമാണ് അവരുടെ ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ നീന്തൽ പരിശീലനം നടത്തുക എന്നുള്ളത്. അപ്പം അതും നല്ലൊരു പദ്ധതിയായിട്ട് മുന്നേറുക എന്ന് തന്നെയാണ് നമുക്ക് എടുത്തു പറയാനായിട്ട് കഴിയും. അതുപോലെ തന്നെ പഠനമികവും അല്ലാത്തുമൊക്കെ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ആഫ്റ്റർ പ്ലസ് ടു എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ഉണ്ടാകാം. ആഫ്റ്റർ പ്ലസ് ടു ആവാം, ആഫ്റ്റർ കോളേജ് ആവാം, ഏത് തലത്തിൽ നോക്കിക്കഴിഞ്ഞാലും അവർക്ക് ഒരു കരിയർ ഗൈഡൻസ് നൽകുക, ആ ഒരു ആശയവുമായും മന്ത്രിയുടെ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അതിനോടൊപ്പം പല മോട്ടിവേഷണൽ ക്ലാസ്സുകളും നൽകിക്കൊണ്ട് കുട്ടികളെ പഠന മികവ് പുലർത്താനും ഈ ഒരു പദ്ധതി കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിൽ എത്തപ്പെട്ട പ്രമുഖ വ്യക്തിത്വങ്ങളുമായി കുട്ടികൾക്ക് സംവദിക്കാനുള്ള അവസരങ്ങളും കഴിഞ്ഞ പ്രെഡിക്റ്റ് സ്കോളർഷിപ്പിലെ കുട്ടികൾക്ക് നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും അങ്ങനെ ഒരുക്കി കൊടുക്കുകയുണ്ടായി എന്നുള്ളതും വലിയൊരു നേട്ടം തന്നെയാണ്. അങ്ങനെ മൊത്തത്തിൽ വിദ്യാഭ്യാസ മേഖലയെ വളരെ ഉയർന്ന തലത്തിലോട്ട് എത്തിക്കുന്നതിൽ അല്ലെങ്കിൽ മന്ത്രി കൂടിയായ MP രാജേഷ് അവർക്ക് പ്രത്യേകം അധ്യാപിക അല്ലെങ്കിൽ അധ്യാപക സമൂഹം പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്.